ഓം ശാന്തി. ജീവിതത്തിൽ തൻ്റെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ വേണ്ടി, ജീവിതത്തിൽ മുന്നോട്ടുള്ള യാത്രയ്ക്ക് വേണ്ടി, ജീവിതത്തിൽ പുരോഗതി നേടിയെടുക്കാൻ വേണ്ടി ജയിച്ച ഒരുപാട് പേര് ഉപയോഗിച്ച, പലരും ഉപയോഗിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടെക്നിക്കാണ് ലോ ഓഫ് അട്രാക്ഷൻ. ആ ഒത്തിരി വീഡിയോസ് ഇതിനെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നാലും ഇന്നൊരു റിമൈൻഡർ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് തരണമെന്ന് ആഗ്രഹം തോന്നിക്കൊണ്ട്, പലരും എന്നോട് ലോ ഓഫ് അട്രാക്ഷൻ എങ്ങനെ ചെയ്യും, എന്ത് ചെയ്യും എന്നൊക്കെ മുന്നുള്ള വീഡിയോ സെർച്ച് ചെയ്തിട്ട് കിട്ടുന്നില്ല, ഒരിക്കൽ കൂടി തരുമോ, ഇങ്ങനെയുള്ളതായിരിക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരമായിക്കൊണ്ട് ഒരിക്കൽ കൂടി ചെറുതായിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വാസ്തവത്തിൽ സിമ്പിൾ ടെക്നിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ, എന്ത് സങ്കല്പമാണോ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നത്, അത് നമുക്ക് ചുറ്റും ഒരു ഊർജ മണ്ഡലം ഉണ്ടാക്കും. കാന്തത്തിൻ്റെ ചുറ്റും കാന്തിക മണ്ഡലം എന്ന പോലെ എല്ലാ ആളുകൾക്കും അവരവരുടെ ചുറ്റും സങ്കല്പത്തിൻ്റെ ആധാരത്തിലായിട്ട് ഒരു ഊർജ മണ്ഡലം ഉണ്ടാക്കപ്പെടും. അത് സൂക്ഷ്മമായിട്ടുള്ള ആ കാര്യങ്ങളെ കാണാൻ സാധിക്കുന്ന ക്രില്യൻ ക്യാമറ ഉപയോഗിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കാണാൻ സാധിക്കുകയും ചെയ്യും. ഇത്തരത്തിൽ നമ്മുടെ ചുറ്റും ഉണ്ടാകുന്ന ഊർജ മണ്ഡലം കാണാൻ പറ്റുന്ന ആ ഒരു ലിമിറ്റിൽ നിൽക്കുകയല്ല ചെയ്യുന്നത്. എങ്ങനെയാണോ ശബ്ദം അതിൻ്റെ തരംഗങ്ങളും ഫ്രീക്വൻസി ആയിക്കൊണ്ട് യാത്ര ചെയ്യുന്നത്, അതുപോലെ സങ്കല്പവും നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നതായിരിക്കുന്ന ശക്തിയുടെ ഊർജത്തിൻ്റെ ആധാരത്തിൽ അതും അതിൻ്റെ ഫ്രീക്വൻസിയായി തരംഗമായിക്കൊണ്ട് ഒരുപാട് ദൂരത്തേക്ക് യാത്ര ചെയ്യും. അതുകൊണ്ട് തന്നെ ഏത് കാര്യം നിരന്തരമായി നമ്മൾ ചിന്തിക്കുന്നുണ്ടോ ആ കാര്യം നമ്മളിലേക്ക് ജീവിതത്തിലേക്ക് ആകർഷിക്കപ്പെടും. പലപ്പോഴും എന്തെങ്കിലും ലൈഫിൽ ഞാൻ കുറേ പേരുടെ അനുഭവങ്ങൾ ഈ അടുത്തിടെ ഇടപഴകിയപ്പോൾ എനിക്ക് കേൾക്കുകയുണ്ടായി. ഞാൻ ഒരു സ്ഥലത്തേക്ക് പോകരുത്, ആ സ്ഥലം എനിക്ക് ഒരിക്കലും ലൈഫിൽ വേണ്ട എന്ന് നിശ്ചയിച്ചാൽ ആ സ്ഥലത്തിൽ തന്നെ ചെന്നെത്തും. നിങ്ങൾക്കറിയോ, എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ വീടിൻ്റെ അടുത്തുണ്ടായിരുന്നതായിട്ടുള്ള ഫാമിലിയിൽ, ഞങ്ങളുടെ നൈബറായിരുന്ന ഫാമിലിയിൽ ഒരു ചേച്ചീനെ കോഴിക്കോട്ടേക്കാണ് കല്യാണം കഴിച്ചിരുന്നത്. എൻ്റെ സ്വന്തം നാട് തൃശ്ശൂരാണ്. അപ്പോൾ കോഴിക്കോട്ടേക്ക് കല്യാണം കഴിച്ചു പോയപ്പോൾ അവർ പറഞ്ഞു കേൾക്കുമ്പോൾ, അന്നത്തെ കാലത്ത് കോഴിക്കോടിൻ്റെ ഭാഷ, അവിടുത്തെ സംസ്കാരം എല്ലാം കേട്ട് കേൾവിയിൽ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത നാടായിരുന്നു കോഴിക്കോട്. ഞാൻ പലപ്പോഴും വിചാരിക്കും കോഴിക്കോട് നാട്ടിലേക്ക് ഞാൻ ഒരിക്കലും വരില്ല എന്ന്. പക്ഷേ ഏറ്റവും വലിയ വിചിത്രം, അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ റൂൾ പ്രകാരം, ഞാനിപ്പോൾ ഏറ്റവും ഇഷ്ടത്തോടു കൂടി സേവ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് കോഴിക്കോട്. ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഈ നാടും നല്ല നാടാണ്, ഒരുപാട് സ്നേഹിക്കുന്ന ആളുകൾ, എത്രയോ അധികം ഫാമിലി ഫീലിംഗ് തരുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഈ കോഴിക്കോടിൻ്റെ സ്വന്തം സംസ്കാരമാണ്. പല നാടുകളിൽ നിന്നുള്ളവരും കോഴിക്കോട് ജോലിക്ക് വേണ്ടി വന്ന ശേഷം ഞങ്ങളിനി കോഴിക്കോട് വിട്ട് പോകുന്നില്ല എന്ന് വിചാരിക്കാറുണ്ട്. കാരണം ഇവിടുത്തെ ആളുകളുടെ, അവർ നമുക്ക് ഒരു നാട്ടിൽ വന്ന് താമസിക്കുമ്പോൾ അവിടുത്തെ ആളുകൾ നമ്മുടെ ഒരു കുടുംബമായിട്ട് ഫീൽ ചെയ്യാനുള്ളതായിരിക്കുന്ന നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് കോഴിക്കോട്. പക്ഷേ കുട്ടിക്കാലത്ത് ഞാൻ എത്രയോ തവണ എൻ്റെ കുട്ടിക്കാലത്തെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് കോഴിക്കോട്ടേക്ക് ഞാൻ പോകില്ല, എനിക്ക് ഇഷ്ടമല്ല കോഴിക്കോട് നാട് എന്ന് വിചാരിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ അനുഭവം വെച്ച് പറയാം, ഇത് എൻ്റെ അനുഭവം മാത്രമല്ല നിരവധി ആളുകളുടെ അനുഭവം ഞാൻ കേട്ടിട്ടുണ്ട്. ഈ കാര്യം എൻ്റെ ലൈഫിൽ ഉണ്ടാകരുത് എന്ന് വിചാരിക്കുന്ന പലർക്കും ആ കാര്യം ലൈഫിൽ ഉണ്ടാവുന്നതായിട്ട്. എന്താ കാരണം? നിങ്ങൾക്കറിയാലോ, കോഴിക്കോട് താമസം എന്നത് മാത്രമേ പ്രപഞ്ചത്തിന് അറിയുള്ളൂ, അല്ലാതെ എനിക്ക് അവിടെ വേണ്ട എന്നുള്ളതായിട്ടുള്ള മെസ്സേജ് പ്രപഞ്ചത്തിന് അറിയില്ല. അതുകൊണ്ട് എനിക്ക് കോഴിക്കോട് എൻ്റെ ലൈഫ് സെറ്റാവാൻ, അല്ലെങ്കിൽ സർവീസിന് വേണ്ടി തിരഞ്ഞെടുത്ത ഫീൽഡായിക്കൊണ്ട് എനിക്ക് തന്ന കർമ്മപഥത്തിൻ്റെ ഏരിയ ആയിട്ട് കോഴിക്കോടിലേക്ക് ഞാൻ ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയാണ്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ ലൈഫിൽ സങ്കടം വരുമ്പോൾ, വിഷമം വരുമ്പോൾ, കഷ്ടപ്പാട് വരുമ്പോൾ ഭഗവാനെ ഇങ്ങനെ ഉണ്ടാവരുതേ, ഉണ്ടാവരുതേ, ഉണ്ടാവരുതേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് നമ്മുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുകയാണ് ചെയ്യുക. അതുകൊണ്ട് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് വെച്ചാൽ സത്യമാണ്. എന്തുകൊണ്ട് നെഗറ്റീവായ കാര്യം വളരെ ഈസിയായി നടക്കുന്നു, പോസിറ്റീവായ കാര്യം നടക്കുന്നില്ല എന്ന് വിചാരിച്ചാൽ, ഒന്ന് നമ്മൾ ചിന്തിച്ചു നോക്കി, ഒരു കാര്യത്തിനോട് എനിക്ക് ഭയമുണ്ടെങ്കിൽ ആ കാര്യത്തിന് ഭയത്തിനെ അതിജീവിച്ച ചിത്രം ഞാൻ കാണുന്നതിനേക്കാൾ എത്രയോ കൂടുതൽ ആ കാര്യം സംഭവിക്കുന്നത് നമ്മുടെ മനസ്സിൻ്റെ സ്വഭാവം അനുസരിച്ച്, അഥവാ റെക്കോർഡ് ഫയൽസിൻ്റെ എണ്ണം നെഗറ്റീവ് കൂടുതലായതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആ നെഗറ്റീവായിരിക്കുന്ന ഫയലിൻ്റെ എണ്ണം കൂടുതലായിരിക്കും. അപ്പോൾ എൻ്റെ ഉള്ളിലേക്ക് പോകുന്നതായിട്ടുള്ള ഊർജ്ജം, ഒരു വളരെയധികം നാറുന്ന ഒരു സാധനം അതിൻ്റെ അടുത്ത് ഒരു ചന്ദനത്തിരിയും കൊണ്ട് കത്തിച്ച് വെച്ചാൽ ആ നാറ്റത്തിൻ്റെ ഉള്ളിൽ ചന്ദനത്തിരി മണങ്ങ അലിഞ്ഞു പോവുകയുള്ളൂ, അവിടെ സുഗന്ധം പ്രൊജക്റ്റ് ചെയ്യപ്പെടില്ല. അതേസമയം നിറയെ സുഗന്ധമുള്ള ഒരു സ്ഥലത്ത് ഒരു ചെറിയ നാറ്റാണെങ്കിൽ ആ സ്ഥലത്തേ ഉണ്ടാവുള്ളൂ. ഏത് കൂടുതൽ പ്രൊജക്റ്റീവായി നിൽക്കുന്നു അതിൻ്റെ പ്രഭാവം കാണപ്പെടും. രാത്രിയിൽ എത്ര വിളക്ക് കൊളുത്തി വെച്ചാലും ഇരുട്ട് പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. അതുപോലെ തന്നെ പകല് എത്ര അടച്ചു വെച്ചാലും
പൂർണ്ണമായിട്ട് ഇരുട്ടാക്കാനും നമുക്ക് സാധിക്കുന്നില്ല. ഒരു കുറച്ച് ഏരിയൽ കൊണ്ടുവരാൻ പറ്റുമായിരിക്കും. അതുപോലെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് കാലത്തെ സങ്കടത്തിൻ്റെ, വിഷമത്തിൻ്റെ, ടെൻഷൻ്റെ ഏത് രീതിയിലുള്ള ഫയലാണെങ്കിലും നെഗറ്റീവ് ഫയൽസിൻ്റെ എണ്ണം കൂടുതലാണ്. ജന്മജന്മാന്തരമായിട്ട് ഓൾമോസ്റ്റ് ഓൾ ആളുകളെ നോക്കിയാലും നെഗറ്റീവ് ഫയലിൻ്റെ എണ്ണം കൂടുതലും പോസിറ്റീവ് ഫയലിൻ്റെ എണ്ണം കുറവായിരിക്കും. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ നെഗറ്റീവായിരിക്കുന്ന വൈകാരിക ഭാവങ്ങൾ കൂടുതലും പോസിറ്റീവായിരിക്കുന്ന വൈകാരികമായിരിക്കുന്ന അനുഭൂതികളുടെയും അതുപോലെ തന്നെ ഭാവങ്ങളുടെയും ഒക്കെ ഫയൽ അല്ലെങ്കിൽ റെക്കോർഡ് കുറവുമായിരിക്കും. അതുകൊണ്ട് തന്നെ നെഗറ്റീവായൊരു തോട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ വളരെ വേഗം അത് ഊർജ്ജം ആവാഹിക്കപ്പെടും. പോസിറ്റീവ് ആണെങ്കിൽ അത് വളരെ സ്ലോയില് ഊർജ്ജം ആവാഹിക്കപ്പെടും. അതുകൊണ്ടാണ് പലപ്പോഴും ലോ ഓഫ് അട്രാക്ഷൻ നമ്മുടെ ലൈഫിൻ്റെ ഉള്ളിൽ നല്ല കാര്യങ്ങൾ നടത്താൻ വേണ്ടി ശ്രമിച്ചു നോക്കിയിട്ടും എനിക്ക് ചെയ്തു നോക്കി പറ്റിയിട്ടില്ല, ടൂക്കപ്പ് മെത്തേഡ് ചെയ്തു കിട്ടിയിട്ടില്ല, ഞാൻ ഇനി എന്ത് ചെയ്യണം, അത് ചെയ്തു നോക്കി. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതുവരെ റെക്കോർഡ് നെഗറ്റീവ് ആണ്, അതിനെ അതിജീവിച്ച് പോസിറ്റീവിലേക്ക് പോകണ്ടേ. അപ്പോൾ അവിടെ നമുക്ക് എന്താ ആവശ്യം? ആ നെഗറ്റീവിനെ പോസിറ്റീവിലേക്ക് പരിവർത്തനപ്പെടുത്തത്തക്ക രീതിയിൽ ഓൾവേസ് ഹാപ്പി ആവാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ ഇടയായിട്ട് കുറേ വീഡിയോസ് ഞാൻ ദ പവർ ഓഫ് നൗവിനെ കുറിച്ച് ഇടാൻ കാരണം. ഈ സമയത്ത് നമ്മൾ ജീവിക്കാൻ പഠിച്ച ഓക്കെ, ഇന്നലെ എനിക്ക് തീരെ സുഖമില്ലാതെ ഞാൻ കിടക്കുകയായിരുന്നു. ഞാൻ ജാനകിദാദിയുടെ ഒരു ഉദാഹരണം എപ്പോഴും ഓർമ്മിക്കും. പ്രസൻറ്റിൽ മാത്രം ജീവിച്ച് കാണിച്ചു തന്ന ആളാണ് ജാനകിദാദി. ഇന്നലെ വൈകുന്നേരം ദാദിയെ കാണുമ്പോൾ സുഖമില്ലാതെ കിടക്കുക എന്ന് വിചാരിക്കുക. പിറ്റേ ദിവസം രാവിലെ കാണുമ്പോൾ ദാദി സുഖമുണ്ടോ എന്ന് ചോദിച്ചാൽ ദാദി ചോദിക്കും എന്നെ കാണുമ്പോൾ എന്തെങ്കിലും തോന്നുന്നുണ്ട്. ദാദിയെ കണ്ടിട്ട് നമ്മളോട് സംസാരിക്കുമ്പോൾ ഒരിക്കലും ഫ്രഷ് അല്ലാത്തൊരു മൊമെൻ്റ് കണ്ടിട്ടില്ല. ആ ദാദി ഓക്കെയാ, അപ്പോൾ ഞാനിപ്പോൾ ഓക്കെ ആണല്ലോ എന്ന് ദാദി ഉത്തരം പറയാം. എന്നുവെച്ചാൽ ഇന്നലേക്ക് സുഖമില്ലായിരുന്നു എന്ന് പോലും ദാദി ഒന്നും ഓർക്കാൻ തയ്യാറാവാറില്ല. ഒരു കാര്യവും കഴിഞ്ഞതിനെ ഓർത്തിട്ട് നമുക്ക് ഒന്നും കിട്ടാനില്ല. ഒന്നും കിട്ടാനില്ല എന്നുള്ളത് പൂർണ്ണ ബോധ്യം നമുക്കുണ്ടെങ്കിൽ എന്ത് ചെയ്തേക്കണം? ഇന്നിൽ നിന്ന് മുന്നോട്ടേക്ക് യാത്ര ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്ത് തന്നെ ആയിക്കോട്ടെ, ശാരീരികമായ പ്രോബ്ലം ആവട്ടെ അല്ലെങ്കിൽ ബന്ധങ്ങളുടെ തകർച്ച കൊണ്ടാവട്ടെ, ഏത് രീതിയിൽ സാമ്പത്തികമാവട്ടെ, അവസ്ഥ എന്ത് നടന്നാലും സൊല്യൂഷനാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ, ലൈഫിൽ പോസിറ്റീവായിട്ടുള്ള ടേണിംഗ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കഴിഞ്ഞതിനൊരു വലിയ സ്റ്റാമ്പ് അടിക്കുക, അവിടെ അങ്ങ് ഫുൾ സ്റ്റോപ്പ് ഇടുക. എന്നിട്ട് ഈ നിമിഷം മുതൽ ഞാൻ നല്ലത് നേടിയെടുത്തു എന്നുള്ളതായിരിക്കുന്ന ഫീലിംഗ്, അത് എത്ര തവണ നിങ്ങളുടെ മനസ്സിന് റിപ്പീറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ, എത്ര തവണ അതായിത്തീർന്ന അനുഭവം നിങ്ങൾ ചെയ്യുന്നുണ്ടോ, അത്രയും ആ ഊർജ്ജം നമ്മുടെ ചുറ്റും ഊർജ്ജ മണ്ഡലമാകും. ആ തോട്ട്സ് അന്തരീക്ഷത്തിലേക്ക് സ്പ്രെഡ് ചെയ്യപ്പെടും. ഓട്ടോമാറ്റിക്കലി ആ ഒരു നല്ല അവസ്ഥ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്ത് വരികയും ചെയ്യും. അതുകൊണ്ട് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് സത്യമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ എന്ത് ചെയ്യണം? അതിന് കുറച്ച് ടെക്നിക്സ് ഉപയോഗിക്കുക, കുറച്ചും കൂടെ കാര്യങ്ങൾ. ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരികയാണ്, നമ്മൾ ആ കാര്യത്തിന് എന്താണ് വേണ്ടത്, ഇനി എങ്ങനെ ചെയ്യണം എന്നൊക്കെയുള്ള വിശദമായ വീഡിയോ ഇട്ടതുകൊണ്ട് ഞാൻ വളരെ വിശദമായിട്ട് അതിലേക്ക് പോകുന്നില്ല. നിങ്ങൾ മുന്നേ ഞാൻ ചെയ്ത വീഡിയോ കണ്ടു നോക്കണം. ലോ ഓഫ് അട്രാക്ഷൻ നമ്മൾ ഉപയോഗിക്കുമ്പോൾ വിഷ്വലൈസേഷൻ ടെക്നിക്ക് മീൻസ് മനസ്സിൽ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ എനിക്കൊരു നല്ല വീടാണ് എൻ്റെ ഡ്രീമെങ്കിൽ, എൻ്റെ സ്ഥലം വിറ്റുപോയിട്ട് എനിക്ക് ആ പൈസ കിട്ടുന്നതാണ് ഡ്രീമെങ്കിലും, സ്ക്രിപ്റ്റിംഗ് മെത്തേഡ് ഉപയോഗിക്കുക, ആ സ്ഥലം വിറ്റുപോയി പൈസ കിട്ടി, ആ പൈസ ഉപയോഗിച്ച് നിങ്ങൾ എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതൊക്കെ എഴുതി തയ്യാറാക്കുക. എന്നിട്ട് അതിനെ വായിക്കുക. രാത്രി ഉറങ്ങും മുന്നേ ഉറക്കം വായിക്കുക, രാവിലെ ഉണർന്ന ഉടനെ ഉറക്കം വായിച്ചു നോക്കുക. ഉണർന്ന ഉടനെ മീൻസ് വിഷ്വലൈസേഷൻ കഴിഞ്ഞ ശേഷം. എന്നിട്ട് രാത്രി ഉറങ്ങുമ്പോൾ ആ വീട്ടിൽ ഉറങ്ങുന്ന ഒരു അനുഭൂതി കണ്ടുകൊണ്ട്, ആ സന്തോഷത്തിൽ, ആ ആനന്ദത്തിൽ, ആ സുഖം അനുഭവിച്ചുകൊണ്ട് ഉറങ്ങും. ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി ആ കാര്യത്തെ നമ്മളിലേക്ക് ആകർഷിക്കാനുള്ളതായിട്ടുള്ള വിധിയാണ്. ഇതുപോലെ എന്താണോ നിങ്ങളുടെ ഡ്രീം, ആ ഡ്രീമിൽ ജീവിക്കാൻ നമ്മൾ തുടങ്ങുമ്പോൾ വളരെ വേഗം അത് നമ്മുടെ അടുത്തേക്ക് എത്തിച്ചേരും. അതുകൊണ്ട് ഈ കൊച്ചു കൊച്ചു കാര്യങ്ങളെ നന്നായിട്ട് നമ്മൾ ശ്രദ്ധയോടുകൂടെ ചെയ്യണം. പിന്നെ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ്. ഈശ്വരന് കത്തെഴുതുക, മെഡിറ്റേറ്റ് ചെയ്യുക, ഇതൊക്കെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ പ്രസൻറ്റിലെ ഭാരത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്. നാളെ ഞാൻ വലിയൊരു നല്ല ഡ്രീം ചെയ്യുന്നുണ്ട്, അതിനുവേണ്ടി ഞാൻ വിഷ്വലൈസ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഇപ്പോഴത്തെ എൻ്റെ പ്രസൻറ്റ് സ്റ്റേജിൽ ഞാൻ അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് നമ്മുടെ മനസ്സിലുണ്ടാവുന്ന സങ്കടം, വിഷമം, ഭാരം ഇതൊക്കെ ഒന്ന് ഒഴിവാക്കി കളയണമല്ലോ. അതിനുള്ള യുക്തിയാണ് രാത്രി ഉറങ്ങും മുന്നേ നമ്മുടെ എല്ലാ അവസ്ഥകളെയും ഈശ്വരന് കത്തെഴുതി കൊടുക്കുന്നതോടുകൂടി മനസ്സിൻ്റെ ഭാരമില്ലാതാവും, മനസ്സ് റിലാക്സ്ഡ് ആവും. എന്നിട്ട് നമ്മുടെ ഡ്രീമിന് നമ്മൾ ഒന്നുകൂടെ ഓർമ്മിക്കുമ്പോൾ ആ കഴിഞ്ഞ ലോ ലെവൽ എനർജിയിൽ നിന്ന് നമ്മുടെ എനർജി ലെവലിനെ ഹൈ ലെവലിലേക്ക് ഉയർത്താനായിട്ട് സാധിക്കും. മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് അത് വിഷ്വലൈസ് ചെയ്യുമ്പോഴാണെങ്കിൽ അത് മാക്സിമം പെർഫെക്റ്റായിട്ട് ക്ലിയറായിട്ട് കാണാനും അതിനനുഭൂതി ചെയ്യാനും നമുക്ക് സാധിക്കുകയും ചെയ്യും.
അതുകൊണ്ട് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടി ചെയ്യേണ്ട ഒരു പ്രക്രിയ മാത്രമല്ല, നമ്മൾ ദിവസവും ആഹാരം കഴിക്കും പോലെ ആത്മാവിന് ആന്തരിക വ്യക്തിത്വത്തിന് ഊർജം നിറയ്ക്കാൻ വേണ്ടി നിരന്തരമായി ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒന്ന് പോസിറ്റീവായിട്ടുള്ള ലെസൺസിൻ്റെ സ്റ്റഡിയും മറ്റൊന്ന് മെഡിറ്റേഷനും. ലൈഫ് സ്റ്റൈൽ അഥവാ ദിനചര്യയാണ് ഒരു മനുഷ്യൻ്റെ സക്സസിൻ്റെ മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത്. നമ്മളൊരു നല്ല ബേസ്മെൻ്റ് ആക്കിയിട്ട് അതിൻ്റെ മേലെ പല നിലയുള്ളതായിരിക്കുന്ന വീട് കെട്ടി ഉയർത്തും പോലെ ദിനചര്യയിലൂടെ സംസ്കാര പരിവർത്തനമാണ് ഒരു മനുഷ്യൻ്റെ ലൈഫിൽ ഉന്നതിക്ക് ആധാരമാകുന്നത്. അതുകൊണ്ടാണ് ഈശ്വരി വിശ്വവിദ്യാലയത്തിൽ ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈൽ നമ്മളെ പഠിപ്പിക്കുന്നത് തന്നെ. അതുകൊണ്ട് പ്രഭാതത്തിൽ ഉണരുക, ഈശ്വരനെ ഓർമ്മിക്കുക, ഗുഡ് മോർണിംഗ് പറയുക, അത് കഴിഞ്ഞ ശേഷം മെഡിറ്റേഷൻ ചെയ്യുക, എക്സസൈസ് ചെയ്യുക, കുറച്ച് നല്ല കാര്യങ്ങൾ പഠിക്കുക, അതിനെ മനനം ചെയ്തുകൊണ്ട് അറിഞ്ഞുകൊണ്ട് പോസിറ്റീവ് തോട്ട്സിൻ്റെ സ്റ്റോക്ക് ഡെവലപ്പ് ചെയ്യുകയും അതിനെ കുറച്ചും കൂടെ ചേൺ ചെയ്ത് അയവിറക്കി നമ്മുടെ സംസ്കാരത്തിലേക്ക് അതിനെ പതുക്കെ പതുക്കെ കൊണ്ടുവരികയും ചെയ്തുകൊണ്ട് സംസ്കാര പരിവർത്തനത്തിൻ്റെ ഒപ്പം നമ്മുടെ ഡ്രീമിലേക്കുള്ള യാത്ര കൂടെ നിങ്ങൾ ചെയ്യുന്നുവെങ്കിൽ ഒരു സംശയവുമില്ല, അധികം വൈകാതെ നിങ്ങളുടെ ഡ്രീം നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും. ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ അയ്യോ ഞാൻ ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെയല്ലേ വന്നത് എന്ന് നിരാശപ്പെടരുത്. നിരാശ എന്ന് പറയുന്നത് ഡ്രീമിൽ നിന്ന് നമ്മളെ കുറേ പിന്നോട്ട് തള്ളിക്കൊണ്ടുപോകുന്നൊരു സാധനമാണ്. അതിനൊരിക്കലും വരാൻ അനുവദിക്കരുത്. ഫുൾ സ്റ്റോപ്പ് ഇടുക. ഇത് ഓർമ്മിക്കുക എപ്പോഴും, ആ ഇതെനിക്ക് നഷ്ടം ഉണ്ടാക്കും, സോ ഫുൾ സ്റ്റോപ്പ്, ഞാൻ അവിടെ സ്റ്റാമ്പ് ചെയ്യാണ്, ഇനി ഇതെൻ്റെ കൂടെ ഇല്ല, ഞാൻ ഹാപ്പിയായിട്ട് മുന്നോട്ട് പോകും എന്ന് വീണ്ടും വീണ്ടും നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഓട്ടോ സജഷൻ ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നം നേടാനും സന്തോഷം നിറഞ്ഞൊരു ജീവിതം നേടിയെടുക്കാനും സാധിക്കും. നിങ്ങൾക്കങ്ങനെ സാധിക്കട്ടെ എന്ന് ഞാൻ സർവശക്തനായ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.